ഹായ്, എല്ലാവർക്കും നിദോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ കറി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മളിത് സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് ആ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വലിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ് എന്നിവ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് ഏകദേശം മാറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പൂള ഇട്ട് കൊടുക്കാം. പൂളയാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൂളയിട്ട് ചിക്കൻ കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടുതൽ വേണ്ട. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളകും പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഒന്ന് ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വാട്ടിയെടുത്തത് കൊണ്ട് ഇതിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഇതാ 3 വിസിൽ വന്ന് ഓഫാക്കിയിട്ട് ആവിയൊക്കെ നല്ലപോലെ പോയി തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ കറി കിട്ടുക. നമുക്കിത് ഇതിലേക്ക് മല്ലിയില അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ. നമ്മുടെ തേങ്ങാച്ചോറിനൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ കറി വെച്ചാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും
Bye-bye.